Hi dear students, welcome back to Alex E Academy. Your lecture is EST100 Engineering Mechanics second module 12th lecture aanu discuss cheyyunnathu. Video il nammude ladder friction de oru previous year university question aanu discuss cheyyunnathu. Appo ladder friction de last lecture video aanu. Okay, appo namukku question ilekku kadakam. Idu KTU May 2017 il choicha previous year question aanu. A ladder 5 meter long and weighing 260 newton. The ladder length 5 meter and the weight 260 newton is placed against a vertical wall at an inclination of 30 degree with wall. The ladder wall inclination 30 degree and the floor inclination 60 degree is 90 degree. Okay. A man weighing 780 newton climbs the ladder. അപ്പോൾ ഒരു 780 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു മാൻ ലാഡറിന്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ട്. വെൻ ഹി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.64 മീറ്റർ അലോങ് ദ ലാഡർ ഫ്രം ദ ലോവർ എൻഡ് ദ ലാഡർ സ്ലിപ്സ്. അപ്പോൾ ഒരു 780 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു മാൻ ലാഡറിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ താഴത്തെ പോയിന്റിൽ നിന്ന് ക്ലൈംബ് ചെയ്ത് 1.64 മീറ്റർ ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ലാഡർ പതുക്കെ സ്ലിപ്പ് ചെയ്ത് താഴത്തേക്ക് വീഴാനായിട്ട് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അസ്യൂമിങ് ഇറ്റ് ടു ബി സെയിം ഫോർ ഓൾ കോൺടാക്ട് സർഫസ്. അപ്പോൾ മ്യൂ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഡബ്ല്യു, ഫ്ലോറിലെയും വാളിലെയും ഫ്രിക്ഷൻ കോഫിഷ്യൻ്റ് മ്യൂ ആയിട്ട് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഈ മ്യൂ എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ ലാഡറ്, ലാഡറിൻ്റെ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. ഈ ലാഡർ ഒരു വെർട്ടിക്കൽ വോളിൽ ചാരി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലോർ. ഈ പോയിൻ്റ് ഒ, ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി എന്ന് കൊടുക്കാം. ലാഡറും വോളുമായിട്ട് മേക്ക് ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഓക്കെ, ഇനി ലാഡറിൻ്റെ സെൽഫ് വെയ്റ്റ് വന്നിട്ട് 260 ന്യൂട്ടണാണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ഒരു മാൻ ക്ലൈംബ് ചെയ്ത് എവിടെ എത്തുമ്പോൾ 1.64 മീറ്റർ എത്തിക്കഴിയുമ്പോൾ മാൻ്റെ വെയിറ്റ് 780 ന്യൂട്ടൺ ആണ്. അപ്പോൾ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ക്ലൈംബ് ചെയ്ത് 1.64 മീറ്റർ ഹൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ലാഡർ താഴത്തേക്ക് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ മ്യൂ എത്ര ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാഡർ. ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി, ഈ പോയിൻ്റ് ഒ എന്ന് കൊടുക്കാം. സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് സെൻറ്ററിലായിരിക്കും. സെൽഫ് വെയിറ്റ് 260 ന്യൂട്ടൺ ആണ്. ആ പോയിൻറ്റിനെ സി എന്ന് കൊടുക്കാം. താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റ് എഫ് എന്ന് കൊടുക്കാം. ഇനി മാൻ്റെ വെയിറ്റ് 780 ന്യൂട്ടൺ ആണ്. ആ പോയിൻ്റ് ഡി ആണ്. താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടുന്നത് ഇ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.64 ആണ്. ഇനി ലാഡറിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ്, സോറി, ലെങ്ത്ത് 5 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഇത്, 2.5 ആയിരിക്കും ഇത്. അതേപോലെ ഈ ഡിസ്റ്റൻസും 2.5 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി താഴെ വരുന്ന റിയാക്ഷൻ, ഫ്ലോറിൽ നിന്ന് വരുന്ന റിയാക്ഷൻ RF ആണ്. ഇനി ലാഡർ സ്ലിപ്പ് ചെയ്യുമ്പോൾ വീഴുന്നത് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് റൈറ്റിലേക്കായിരിക്കും, മ്യൂ ഇൻറ്റു RF. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂ എഫും മ്യൂ ഡബ്ല്യൂവും സെയിം ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ജസ്റ്റ് മ്യൂ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മ്യൂ RF എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി വോളിൽ നിന്നുള്ള റിയാക്ഷൻ RW ആണ്. ഇനി ലാഡർ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ലാഡർ ഡൗൺവേർഡ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോർഡ് ഡയറക്ഷനിലായിരിക്കും. അത് മ്യൂ ഇൻറ്റു RW ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ട്രയാങ്കിളാണ്, ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാ വരച്ചു. AD എന്ന് പറഞ്ഞാൽ 1.64, ഈ ആംഗിൾ 60 ഡിഗ്രി. അവിടെ നിന്ന് cos 60 എഴുതുക. cos 60 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് AE/AD. നമുക്ക് വേണ്ടത് AE ഡിസ്റ്റൻസ് ആണ്. AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.64 × cos 60. സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് AE ഈസ് ഈക്വൽ ടു 0.82 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ആ നമ്മളെടുക്കുന്നത് ഈ ഒരു ട്രയാങ്കിളാണ്, ACF എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ഈ ഡിസ്റ്റൻസ് 2.5 ആണ്. AC ഡിസ്റ്റൻസ് 2.5 മീറ്ററാണ്. അപ്പോൾ ACF എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ഇത് 2.5, ഇത് 60 ഡിഗ്രി.
അവിടെ നിന്ന് നമ്മൾ കോസ് സിക്സ്റ്റി എഴുതി. കോസ് സിക്സ്റ്റി എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ എഫ് ബൈ എ സി. നമുക്ക് വേണ്ടത് എ എഫ് ആണ്. എ എഫ് ഇസ് ഈക്വൽ ടു 2.5 കോസ് സിക്സ്റ്റി. സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 1.25 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് ലാസ്റ്റ് ഈ വലിയ ട്രയാങ്കിൾ എടുക്കുക. എ ബി ഒ എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ ആണ് ലെങ്ത്. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ എടുത്തിട്ട് കോസ് സിക്സ്റ്റി എഴുതി. കോസ് സിക്സ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ ഒ എ ബി. നമുക്ക് വേണ്ട എ ഒ ആണ്. എ എന്ന് പറയുമ്പോൾ 5 cos 60. സോൾവ് ചെയ്യുമ്പോൾ 2.5 മീറ്റർ. ഇനി ഇതേ ട്രയാങ്കിളിൽ നിന്ന് തന്നെ സൈൻ 60 എടുക്കുക. സൈൻ 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി ഒ ബൈ എ ബി. ദെർഫോർ ബി ഒ ഇസ് ഈക്വൽ ടു 5 sin 60. സോൾവ് ചെയ്യുമ്പോൾ 4.33. അപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി? എയ്ക്ക് പകരം 0.82 കിട്ടി. എ എഫിന് പകരം 1.25 കിട്ടി. എ ഒക്ക് പകരം 2.5 മീറ്റർ കിട്ടി. ബി ഒക്ക് പകരം 4.33 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗിവൺ ഡാറ്റ ലെങ്ത് ഇസ് ഈക്വൽ ടു 5 മീറ്റർ, മ്യൂ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അസ്യൂമിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ലാഡർ, ലാഡർ ഇക്വിലിബ്രിയത്തിലാണെന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനായിട്ട് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സം ഓഫ് ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് പോവാം. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന പോസിറ്റീവ് ആണ്. അപ്പോൾ മ്യൂ ഇൻറ്റു ആർ എഫ് പോസിറ്റീവ്. ഇനി അടുത്ത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന നെഗറ്റീവ്. അപ്പോൾ ആർ ഡബ്ല്യു നെഗറ്റീവ്. അപ്പോൾ എന്തുവരും? മ്യൂ ഇൻറ്റു ആർ എഫ് മൈനസ് ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് മ്യൂ ആർ എഫ് ഇത് റൈറ്റിലേക്ക് വരുമ്പോൾ ഇസ് ഈക്വൽ ടു ആർ ഡബ്ല്യു എന്ന് എഴുതാം. നമുക്ക് ആർ എഫിൻ്റെ ഇക്വേഷൻ എഴുതാം. ആർ എഫ് ഇസ് ഈക്വൽ ടു ആർ ഡബ്ല്യു ഡിവൈഡഡ് ബൈ മ്യൂ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. ഓക്കെ, ഇനി അടുത്തത് സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഫോഴ്സ് പോസിറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ആർ എഫ് പ്ലസ് മ്യൂ ഇൻറ്റു ആർ ഡബ്ല്യു. ഇനി ഡൗൺവേർഡ് ആയിട്ട് ഇവിടെ ഒരു 260 ഉണ്ട്, ഇവിടെ ഒരു 280 ഉണ്ട്. ഇത് രണ്ടും നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, ആർ എഫ് പ്ലസ് മ്യൂ ആർ ഡബ്ല്യു മൈനസ് 260 മൈനസ് 780 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1040 എന്ന് കിട്ടും. മൈനസ് 1040, അത് റൈറ്റിലേക്ക് വന്നാൽ പോസിറ്റീവ് 1040 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് വരും? ആർ എഫ് പ്ലസ് മ്യൂ ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1020 എന്ന് കിട്ടി. ഇനി ആർ എഫിന് പകരം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ആർ ഡബ്ല്യു ബൈ മ്യൂ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ആർ എഫിന് പകരം ആർ ഡബ്ല്യു ബൈ മ്യൂ പ്ലസ് മ്യൂ ഇൻറ്റു ആർ ഡബ്ല്യു അതുപോലെ എഴുതി ഇസ് ഈക്വൽ ടു 1020. ഇവിടെ നിന്ന് എന്ത് എഴുതാം? ഈ ഇക്വേഷനിൽ നിന്ന് ആർ ഡബ്ല്യു കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റ് ടേമിൽ ബാക്കി എന്തുണ്ട്? 1 by μ പ്ലസ് ഈ ഒരു ടേമിന് മ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ നിന്ന് ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1040 ഡിവൈഡഡ് ബൈ ഈ ഒരു ടേം 1 by μ പ്ലസ് മ്യൂ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി അടുത്ത മൊമെൻറ്റ് എ ഈക്വൾ ടു 0 എടുക്കുക. മൊമെൻറ്റ് എ എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ആർ എഫ് എടുക്കേണ്ട, മ്യൂ ആർ എഫ് എന്ന് പറയുന്ന ഫോഴ്സും കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യാം. 780 ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് എ. ഇത് പോസിറ്റീവ് ആണ്, കാരണം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് ഈ ഒരു ഫോഴ്സ് ആണ് 270. അപ്പോൾ 260 ഇൻറ്റു ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ഇ, സോറി എ എഫ്. ഇതും പോസിറ്റീവ് ആണ്, കാരണം ഇതും വിത്ത് റെസ്പെക്ട് ടു എ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ഫോഴ്സ് എടുക്കാം. മ്യൂ ഇൻറ്റു ആർ ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എ ഒ ആണ്. പക്ഷേ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ദെർഫോർ മൈനസ് ഇടുക. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിനെ വിത്ത് റെസ്പെക്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതാ ഈ ആർ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ എഴുതാം. ആർ ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ബി ഒ. ഇതും വിത്ത് റെസ്പെക്ട് ടു എ എടുത്താൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് നെഗറ്റീവായി. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇക്വേഷൻ. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0 780 ഇൻറ്റു എ ഇ പ്ലസ് 260 ഇൻറ്റു എ എഫ് മൈനസ് മ്യൂ ആർ ഡബ്ല്യു ഇൻറ്റു എ ഒ മൈനസ് ആർ ഡബ്ല്യു ഇൻറ്റു ബി ഒ ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ അത് നമുക്കറിയാവുന്നത് എ ഇ എ എഫ് എ ഒ ബി ഒ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചേക്കുന്നത്. ദാ എ ഇയുടെ ഇക്വേഷൻ, എ എഫിൻ്റെ വാല്യൂ, എ ഒയുടെ വാല്യൂ, ബി ഒയുടെ വാല്യൂ, ഇത് കറക്റ്റായിട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം.
780 അതുപോലെ എഴുതി, എയ്ക്ക് വരും 0.82 പ്ലസ് 260 അതുപോലെ എഴുതി, എ എഫിന് വരും 1.25. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ടേമാണ്. പോസിറ്റീവ് ടേം നമ്മൾ അവിടെ തന്നെ ഇട്ടു, ഇസ് ഈക്വൽ ടു ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് മ്യൂ, മ്യൂ അതുപോലെ എഴുതി, ആർ ഡബ്ല്യൂവിന് പകരം തൊട്ട് മുമ്പ് എഴുതി ഇക്വേഷൻ എഴുതുക. ആർ ഡബ്ല്യൂവിന് പകരം എന്ത് എഴുതുക, 1020 ഡിവൈഡ് ബൈ 1 മ്യൂ പ്ലസ് മ്യൂ ഇൻറ്റു എയോ, എയോടെ വാല്യൂ 2.5. ഇനി വീണ്ടും മൈനസ് ആർ ഡബ്ല്യു ബി ഒ ആണ്, റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. പ്ലസ് ആർ ഡബ്ല്യൂവിന് പകരം ഇതാ നേരത്തെ ഇക്വേഷൻ നമ്പർ ടുവിലെ വാല്യൂ 1040 ഡിവൈഡ് ബൈ 1 മ്യൂ പ്ലസ് മ്യൂ ഇൻറ്റു ബി ഒക്കെ പകരം 4.33. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇതാ ഇത്രയും ആഡ് ചെയ്യുമ്പോൾ 964.6 എന്ന് കിട്ടും. ഇനി ഈ രണ്ട് ടേമിലും ഈ രണ്ട് ടേം എടുത്താൽ ഇതിൻ്റെ അകത്ത് ഈ ടേം കോമൺ ആണ്. 1040 ഡിവൈഡ് ബൈ 1 മ്യൂ പ്ലസ് മ്യൂ ഇത് കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിൽ നിന്ന് ഇത് കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ ബാക്കി മ്യൂ ഉണ്ട്, 2.5 ഉണ്ട്. അപ്പോൾ 2.5 മ്യൂ പ്ലസ് ഇനി എന്ത് ചെയ്യുക, സെക്കൻഡ് ടേമിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്താൽ ബാക്കി 4.33 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേം, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ടേമിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കുള്ളത് 1 പ്ലസ് മ്യൂ ആണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് അതുപോലെ എഴുതി മ്യൂ ഇൻറ്റു മ്യൂ മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് ഇത് എഴുതിയിരിക്കുന്നത്, 1040 അതുപോലെ എഴുതി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ മ്യൂ എന്ന് കിട്ടും, ഇൻറ്റു ഇതതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിവൈഡഡ് ബൈ മ്യൂവിനെ മുകളിലേക്ക് കൊണ്ടുപോകാം. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, 1040 മ്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ സ്ക്വയർ ഇൻറ്റു ഈ വാല്യൂ അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ഇതാ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ 1040 ഇവിടെ ഡിവൈഡഡ് ബൈ 1040 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ടേം അതുപോലെ എഴുതി ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 1040 വരും, ഇത് മോഡിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു ന്യൂമറേറ്ററിൽ 1 പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് വരും, ബാക്കി ഈ മ്യൂ ഇൻറ്റു ഈ ഒരു ടേം അതുപോലെ തന്നെ ഈ സൈഡിൽ. ഓക്കെ, ഇനി ഇതാ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.9275 എന്ന് കിട്ടും, ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.5 മ്യൂ സ്ക്വയർ പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.33 മ്യൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് ഇൻറ്റു 1.9275. ഇനി അടുത്ത് ഇത് ഇൻറ്റു മ്യൂ സ്ക്വയർ, 0.9275 മ്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2.5 മ്യൂ സ്ക്വയർ പ്ലസ് 4.33 മ്യൂ. അതുപോലെ എഴുതി ഇനി എന്ത് ചെയ്യുക, ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2.5 മ്യൂ സ്ക്വയർ മൈനസ് 0.925 മ്യൂ സ്ക്വയർ എന്ന് വരും, മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1.57 മ്യൂ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്തത് 4.33 മ്യൂ അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്തത് ഇത് ഈക്വൽ ടു എൻ്റെ റൈറ്റിലേക്ക് വന്നാൽ മൈനസ് 0.9275 മ്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ. ഇതൊരു 2 ഡിഗ്രി ഇക്വേഷൻ, സ്ക്വയർ മ്യൂവ് കോൺസ്റ്റൻ്റ്. ഇതിനെ നമ്മുടെ കാൽക്കുലേറ്ററിൽ ഇട്ട് തന്നെ സോൾവ് ചെയ്യുക, കാൽക്കുലേറ്റർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ ഇസ് ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഫ്രിക്ഷൻ കോഫിഷ്യന്റ് മ്യൂ കണ്ടുപിടിക്കാനായിരുന്നു, അപ്പോൾ അത് മ്യൂ ഇസ് ഈക്വൽ ടു 0.2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സോഫാർ സെക്കൻഡ് മോഡ്യൂളിലെ ഫ്രിക്ഷനിലെ ലാഡർ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.